തുടങ്ങുന്നു പ്രധാന സംഭവങ്ങളിലേക്ക്. കൊല്ലത്ത് കോടതി വളപ്പിൽ സ്ഫോടനം. നിർത്തിയിട്ട ജീപ്പിൽ സ്ഫോടനമുണ്ടായത് 10:30. സ്ഥാപിച്ചിരുന്നത് ടൈമർ ഘടിപ്പിച്ച സ്റ്റീൽ ബോംബ്. ഒരാൾക്ക് പരിക്ക്. സ്ഫോടനത്തിന്റെ ലക്ഷ്യം കളക്ട്രേറ്റുമാകാമെന്ന് സംശയം. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച RSSകാർ ഒളിവിൽ. ജില്ലാ നേതാവ് അടക്കമുള്ള 3 പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്. ചൂണേരി ഷിബിൻ വധക്കേസിലെ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. കോൺഗ്രസ് ലീഗ് പ്രവർത്തകരടക്കം 17 പ്രതികൾ കുറ്റവിമുക്തർ. തെളിവില്ലെന്ന് കോടതി. അന്വേഷണത്തിൽ അപാകതയുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് CPIM. നീതി കിട്ടിയില്ലെന്ന് ഷിബിന്റെ കുടുംബം. പ്രതിരോധ കുത്തിവയ്പ്പിനെതിരായ പ്രചാരണം മറികടക്കാൻ സർക്കാർ. സ്കൂളുകളിൽ സമഗ്ര സർവേ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ. അടച്ചുപൂട്ടാനൊരുങ്ങുന്ന 15 സ്കൂളുകൾ കൂടി ഏറ്റെടുക്കാൻ നീക്കം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം ഇറക്കാനും മന്ത്രിസഭാ തീരുമാനം. ഫാക്ടിന്റെ ഓഹരി വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ. എയർ ഇന്ത്യ ഉൾപ്പെടെ 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കണമെന്ന് നീതി ആയോഗിന്റെ ശുപാർശ. പുതിയ വ്യോമയാന നയവും തയ്യാറായി. സംശയം. കോടതി വളപ്പിൽ നിർത്തിയിട്ട ജീപ്പിലാണ് സ്ഫോടനമുണ്ടായത്. RP വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ടൈമർ ഘടിപ്പിച്ച സ്റ്റീൽ ബോംബ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആസൂത്രിതമായ ഒരു നീക്കമെന്ന് വേണം കരുതാൻ. എന്താണ് വിവരങ്ങൾ? പോലീസിന്റെ വിശദീകരണം എന്ത്? അമ്പിളി, തീർച്ചയായും ടൈമർ ഘടിപ്പിച്ച ബോംബാണ്, സ്റ്റീൽ ബോംബെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 17 ബാറ്ററികളും അതുപോലെ തന്നെ 14 ഫ്യൂസ് വയറുകളും ഈ വാഹനത്തിന്റെ, ഈ നിർത്തിയിട്ടിരുന്ന ജീപ്പിന്റെ അടിഭാഗത്ത് നിന്നും കണ്ടെത്തി. വലിയ സ്ഫോടനമാണ് ആ സമയത്ത് ഉണ്ടായത്. വലിയ ശബ്ദത്തോടുകൂടിയുള്ള സ്ഫോടനമാണ് ഉണ്ടായത്. ഈ ജീപ്പിന്റെ അടിഭാഗം മൊത്തവും ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നുപോയിട്ടുണ്ട്. 10:50 ഈ സംഭവം നടക്കുന്നത്. ഈ കോടതി വളപ്പിൽ, കൊല്ലം മുനിസിപ്പൽ കോടതി വളപ്പിൽ ഈ റിക്കവറി ചെയ്തിട്ടിരുന്ന, പിടിച്ചിട്ടിരുന്ന ഒരു ജീപ്പിന്റെ അടിഭാഗത്താണ് ഈ ബോംബ് എന്ന് സംശയിക്കുന്ന ഈ വസ്തു ഘടിപ്പിച്ചിരുന്നത്. ഈ ഇതിന് സമീപത്തായിട്ടുള്ള മുനിസിപ്പൽ കോടതിയിൽ നിന്നിരുന്ന അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഒരു അയാളുടെ തലയ്ക്കും അതുപോലെ തന്നെ കണ്ണിനും മൂക്കിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സ്റ്റീൽ ബോംബിന്റെ ചീടുകൾ തെറിച്ചാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് IG മനോജ് എബ്രഹാം സന്ദർശനം നടത്തുകയാണ്. ഈ കൂടുതൽ ഈ ഡോഗ് സ്കോഡും അതുപോലെ തന്നെ ബോംബ് നിർവീര്യമാക്കുന്ന വിദഗ്ധരും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റ് വാഹനങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ബോംബോ അല്ലെങ്കിൽ മറ്റ് സ്ഫോടക വസ്തുക്കളോ ഘടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നു. ചില സംഘടനകളെയും അതുപോലെ തന്നെ ഈ കോടതിയിൽ ചില കേസുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യക്തികളെയുമാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഇന്ന് ഈ കോടതികളിലേക്ക് ഉണ്ടായിട്ടുള്ള കേസുകളുടെ ഒരു വിശദാംശങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നുള്ള കാര്യം വ്യക്തമായി അന്വേഷിക്കുന്നത് ഈ രീതിയിൽ കൂടിയായിരിക്കും. ഇപ്പോൾ മനോജ് ബ്രഹാം മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. അമ്പിളി, ശരി. വിനോദ്, ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച RSS പ്രവർത്തകർ ഒളിവിലെന്ന പോലീസ്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന 24 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. അതിനിടെ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. CPIM BJP സംഘർഷമുണ്ടായ നെല്ലായ KPCC പ്രസിഡന്റ് VM സുധീരൻ നാളെ സന്ദർശിക്കും. നെല്ലായയിൽ CPIM പ്രവർത്തകരുടെ വീടാക്രമിച്ച കേസിലെ പ്രതികളുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ റിപ്പോർട്ടർ ശ്യാംകുമാർ അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ RSS പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചത്. RSS ജില്ലാ പ്രചാരകരായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു, നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ കൃഷ്ണൻ എന്നിവരാണ് പ്രതികളെന്ന് ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞു. സംഭവത്തിനുശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കി. ഞാറക്കലിൽ പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ് വിഷ്ണു. മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തെ BJP അപലപിച്ചു. ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ BJP സാധ്യത. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടി മാധ്യമ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കും. സംഭവം ദൌർഭാഗ്യകരമെന്ന് BJP പാലക്കാട് ജില്ലാ നേതൃത്വവും പ്രതികരിച്ചു. RSS പ്രവർത്തകരല്ല, പ്രതികളുടെ ബന്ധുക്കളാണ് ആക്രമണം നടത്തിയതെന്നാണ് ജില്ലാ ഘടകത്തിന്റെ വിശദീകരണം. പോലീസ് നിഷ്ക്രിയമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. BJP പ്രവർത്തകന്മാർ RSS-കാരും ചേർന്ന് മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചതും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ്. അതിനിടെ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയനും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. സമൂഹത്തിനെ തന്നെ ബോധവൽക്കരിക്കാനും തിരുത്തിക്കാനുമുള്ള ബാധ്യതയുള്ള മാധ്യമപ്രവർത്തകർ അതിന് തുനിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കൂട്ടത്തോടെ ഇരയാക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയാണ്. പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂണിയന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.
കോഴിക്കോട് തൂണേരിയിലെ DYFI പ്രവർത്തകൻ ഷിബിൻ കൊല്ലപ്പെട്ട കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. മുസ്ലിം ലീഗ് പ്രവർത്തകരുൾപ്പെടെയുള്ള 17 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. ഇനി പ്രായപൂർത്തിയാവാത്ത ഒരു പ്രതി കൂടിയുണ്ട്. ഇയാളുടെ വിചാരണ ജുവനൈൽ കോടതിയുടെ പരിഗണനയിലാണ്. കേസ് കോടതിയിൽ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. പോലീസിൽ സംഭവം റിപ്പോർട്ട് ചെയ്തതിലെ കാലതാമസത്തെക്കുറിച്ച് വിശദീകരിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. കേസിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന രീതിയിലല്ല ഈ കുറ്റകൃത്യം നടന്നത് എന്നുള്ള നിലയിൽ സംശയാസ്പദമായ ഒട്ടേറെ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിൽ നിന്നും വെളിവായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിധി ഇന്ന് വിചാരണ കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേസിൽ നീതി കിട്ടിയില്ലെന്ന് ഷിബിൻ്റെ അച്ഛൻ CK ഭാസ്കരൻ പ്രതികരിച്ചു. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീതി എവിടെ ലഭിച്ചിരിക്കുന്നു? നീതിയുള്ള ഇരകളോടൊപ്പം അല്ല വരുന്നത്, വേട്ടക്കാരോടൊപ്പം നിന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് തോന്നുന്നത്. ഇത്തരം വിധിക്ക് ഒരു തരത്തിലും ന്യായമില്ല. ഈ വന്ന വിധി സമഗ്രമായി പരിശോധിച്ച് ഉന്നത നീതിയുടെ മുമ്പാകെ ഞങ്ങളുടെ സങ്കടം ബോധിപ്പിക്കുകയും കോടതി വിധി അപ്രതീക്ഷിതമെന്ന് CPM ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ജില്ലാ സെക്രട്ടറി P മോഹനൻ വ്യക്തമാക്കി. 2015 ജനുവരി 22 തൂണേരിയിൽ ഷിബിൻ കൊല്ലപ്പെടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് കർശനമാക്കാൻ സർക്കാരിന്റെ നീക്കം. ഇതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സമഗ്ര സർവേ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ ഇറക്കി. പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തതിനാൽ ഡിഫ്തീരിയ അടക്കം പല രോഗങ്ങളും പിടിപെടുന്നതായുള്ള ആരോഗ്യവകുപ്പിന്റെ കണക്കുകളെ തുടർന്നാണ് ഈ തീരുമാനം. രോഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരുടെ അവകാശമാണെന്നും അത് സംരക്ഷിക്കപ്പെടണമെന്നും വ്യക്തമാക്കിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലർ. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാത്തതിനാൽ തുടച്ചുമാറ്റിയെന്ന് അവകാശപ്പെട്ട പല രോഗങ്ങളും തിരിച്ചുവരികയാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ബോധവൽക്കരണത്തിനൊപ്പം സമഗ്ര സർവേ നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാകും സർവേ. സർവേയിലെ വിവരങ്ങൾ സ്കൂളുകളിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുകയും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ തുടർ നടപടി സ്വീകരിക്കുകയും വേണം. പക്ഷെ അതിൽ ഒരു കുറേ ശാസ്ത്രീയതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സർവേക്ക് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികളിലുള്ള മോർബിഡിറ്റി റേറ്റ് ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികളുടെ എണ്ണം പല ജില്ലകളിലും കൂടി വരുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന പ്രചരണം വിശ്വസിച്ചാണ് പലരും കുത്തിവയ്പ്പുകൾ നൽകാതിരിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ബോധവൽക്കരണം അടക്കമുള്ള നടപടികൾ കർശനമാക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദായകരമല്ലാത്ത 15 സ്കൂളുകൾ കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. മലാപ്പറമ്പ് സ്കൂൾ ഏറ്റെടുക്കാൻ 6 കോടി രൂപ കമ്പോള വിലയായി മാനേജർക്ക് നൽകേണ്ടി വരുമെന്നും മന്ത്രിസഭായോഗത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി വിശദീകരിച്ചു. മലാപ്പറമ്പിൽ നിയമപരമായ എല്ലാ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ ഏറ്റെടുക്കലിൽ വിശദമായ ചർച്ചയാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ആദായകരമല്ലാത്ത സ്കൂളുകളുടെ പൊതുസ്ഥിതിയെക്കുറിച്ച് പ്രത്യേക വിവരണം നടത്തി. ആദായകരമല്ലാത്ത 15 സ്കൂളുകൾ കൂടി മലാപ്പറമ്പ് മാതൃകയിൽ ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. അധ്യാപകർ മാത്രമുള്ള 19 സ്കൂളുകളുടെ കാര്യത്തിലും ഉടൻ നയപരമായ തീരുമാനം വേണം. മലാപ്പറമ്പിൽ കമ്പോള വിലയായി 6 കോടി രൂപ മാനേജർക്ക് നൽകണം. മാനേജർ കോടതിയെ സമീപിക്കുന്ന സ്ഥിതിയും കാണണം. മലാപ്പറമ്പ് ഏറ്റെടുക്കലിൽ നിയമസഭയിൽ പ്രത്യേക പ്രമേയം കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. നിയമപരമായിട്ട് അത് ഏറ്റെടുക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. നിയമസഭയിൽ അതിനനുസരിച്ചുള്ള നടപടികളെടുക്കും. വളരെ ശക്തമായി ആ സ്കൂൾ ഏറ്റെടുക്കാനുള്ള നടപടിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് മാറ്റിയ മലാപ്പറമ്പ് സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഉറപ്പാക്കും. സ്കൂൾ ഏറ്റെടുക്കലിന്റെ തുടർ നടപടികൾക്കായി വിദ്യാഭ്യാസ നിയമവകുപ്പുകളെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. പൊന്നുംവില തന്നാലും മലാപ്പറമ്പ് സ്കൂൾ വിട്ടുകൊടുക്കില്ല എന്ന് മാനേജർ പത്മരാജൻ. സർക്കാരുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും മാനേജർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഭരണ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുൻ UDF സർക്കാർ എറണാകുളം ജില്ലയിൽ മാത്രം 62 പുതിയ എയ്ഡഡ് സ്കൂളുകൾക്ക് അനുമതി നൽകി. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകൾ ഉള്ളത് മറച്ചുവെച്ചാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരവും വിജ്ഞാപനവും ഇറക്കിയത്. ഇത് പെരുമ്പാവൂർ വളയഞ്ചിറങ്ങരയിലെ സർക്കാർ LP സ്കൂൾ. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ 616 കുട്ടികളാണ് പഠിക്കുന്നത്. ഈ വർഷം പുതുതായി ചേർന്നത് 132 പേർ. തൊട്ടടുത്ത് അൺഎയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുമ്പോഴും ഈ സർക്കാർ സ്കൂൾ ഒരു കാര്യത്തിലും പിറകിലല്ല. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ പക്ഷേ മുൻ സർക്കാരിന്റെ കണ്ണിൽപ്പെട്ടില്ല. വിദ്യാലയങ്ങളില്ലാത്ത പ്രദേശമാണെന്ന് കാണിച്ചാണ് വളയഞ്ചിറങ്ങരയിൽ പുതിയ സ്കൂളിന് അനുമതി നൽകാൻ ഉത്തരവിട്ടത്. സ്വകാര്യ വിദ്യാഭ്യാസ ലോബിയുടെ വലിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങാൻ ഇടയായ സാഹചര്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
നമ്മുടെ സ്കൂളിൻ്റെ വളഞ്ഞറ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പി ടി എ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും ഈ നാട്ടുകാരും ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളൊരു വാർത്ത വന്നതിൽ വലിയ ആശങ്കയോടെയാണ് ഈ നോട്ടിഫിക്കേഷനെ കാണുന്നത്. ഇതുപോലെ എറണാകുളം ജില്ലയിൽ അകനാട്, കടയിരുപ്പ് എന്നിവിടങ്ങളിലെ സർക്കാർ സ്കൂളുകൾക്ക് സമീപവും പുതിയ സ്കൂൾ തുടങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മേഖല തകരുന്നുവെന്ന മുറവിളികൾക്കിടയിൽ സ്വകാര്യ വിദ്യാഭ്യാസ ലോബിയെ സഹായിക്കാനാണ് ഈ നീക്കമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവുകളിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ. മെത്രാൻ കായൽ, കടമക്കുടി അടക്കമുള്ള ഉത്തരവുകൾ മന്ത്രിസഭാ ഉപസമിതിയാണ് പരിശോധിച്ചത്. വിവാദ ഉത്തരവുകളിൽ നടപടിക്കും സാധ്യതയുണ്ട്. കെ ജി കമലേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. കമലേഷ്, ഏതു തരത്തിലുള്ള നടപടിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്? ആ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തിറക്കിയ വലിയ ഭൂമി നികത്തലുമായി നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഉത്തരവുകളാണ് എ കെ ബാലൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതി പരിശോധിച്ചത്. 127 ഉത്തരവുകൾ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവുകൾ പരിശോധിച്ചപ്പോൾ ബഹുഭൂരിപക്ഷവും ക്രമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട് നൽകാൻ റവന്യൂ വകുപ്പിനോട് എ കെ ബാലൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതി നിർദ്ദേശിച്ചു. ഈ ഒരു റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാ ഉപസമിതി അന്തിമമായ റിപ്പോർട്ട് സമർപ്പിക്കും. അതിലായിരിക്കും മന്ത്രിസഭാ യോഗമായിരിക്കും ഏത് തരത്തിലുള്ള നടപടികൾ വേണം, ഏതൊക്കെ ഇടപാടുകൾ റദ്ദാക്കണം എന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമ തീരുമാനമെടുക്കുക. മെത്രാൻകായൽ, കടമക്കുടിക്കൊപ്പം ഹോപ്പ്, ചെമ്പ് എന്നിവിടങ്ങളിലെ ഹോപ്പ് പ്ലാന്റേഷൻ്റെ ഭൂമി ഇടപാടിലൊക്കെ തന്നെ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ധനസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജിൽ ഇത്തവണ പ്രവേശനം നടത്താനാകില്ലെന്ന് മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെയാണ് തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖജനാവ് കാലിയാണെന്നും ദൈനംദിന പ്രവർത്തനങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയാണുള്ളതെന്നും ചുമതലയേറ്റ ശേഷം ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കിയിരുന്നു. ഇത് തെറ്റാണെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തതോടെയാണ് ബജറ്റിനു മുൻപ് ധവളപത്രം ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജുമായി തൽക്കാലം മുന്നോട്ട് പോകേണ്ടതില്ലെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 100 MBBS സീറ്റുകൾക്ക് അനുമതി തേടി കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ മെഡിക്കൽ കൗൺസിലിനെ സമീപിക്കുകയും തുടർ പരിശോധനകൾ നടക്കുകയും ചെയ്തു. പരിശോധനകൾക്ക് മുന്നോടിയായി തട്ടിക്കൂട്ടിയൊരുക്കിയ ഹോസ്റ്റൽ സൗകര്യമടക്കമുള്ളവയ്ക്ക് പകരം സ്ഥിരം സംവിധാനം സെപ്റ്റംബറോടെ ഒരുക്കാമെന്ന് പുതിയ സർക്കാർ ഉറപ്പു നൽകിയാൽ പ്രവേശനാനുമതി നൽകാമെന്ന് കൗൺസിൽ അറിയിച്ചതോടെ സർക്കാർ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തി. അടിസ്ഥാന സൗകര്യങ്ങളടക്കം ഒന്നുമില്ലാത്തിടത്ത് ധൃതി പിടിച്ച് സൗകര്യങ്ങൾ ഒരുക്കാനാകില്ലെന്നും മറിച്ചുള്ള തീരുമാനം മെറിറ്റിൽ പ്രവേശനം നേടുന്ന കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുമെന്നും ബോധ്യപ്പെട്ടതോടെ ഇക്കാര്യം മെഡിക്കൽ കൗൺസിലിനെ അറിയിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയായിരുന്നു. പരിശോധനയെല്ലാം നടത്തിയിട്ടുണ്ട്. ഇവിടെ 100 സീറ്റ് നഷ്ടപ്പെടരുത് എന്ന് നിങ്ങളെല്ലാം പറയുന്നത് പോലെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു 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 സൂത്രപ്പണിയെടുത്തിട്ട് ആ സീറ്റ് നിലനിർത്തുക എന്നുള്ളതല്ല ഞങ്ങൾ കാണുന്നത്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി രഞ്ജിത്ത് തമ്പാനെ നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എയർ ഇന്ത്യ, ഫാക്ട് എന്നിവയുൾപ്പെടെയുള്ള 22 പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂരിപക്ഷ ഓഹരികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറണമെന്ന് നീതി ആയോഗിന്റെ നിർദ്ദേശം. ഫാക്ടിന്റെ പുനരുദ്ധാരണം നടപ്പാക്കിയതിനു ശേഷം ഓഹരി കൈമാറ്റത്തിനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും നീതി ആയോഗ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലിലൂടെ ഈ സാമ്പത്തിക വർഷം 56,425 കോടി രൂപ സമാഹരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് നീതി ആയോഗ് നഷ്ടത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ കണ്ടെത്തി ഓഹരി വിറ്റഴിക്കലിനും അടച്ചുപൂട്ടലിനും ശുപാർശ ചെയ്തിരിക്കുന്നത്. ഫാക്ട്, എയർ ഇന്ത്യ, ചെന്നൈ പെട്രോളിയം, മദ്രാസ് ഫെർട്ടിലൈസർ ഉൾപ്പെടെ 22 സ്ഥാപനങ്ങളുടെ ഓഹരികൾ തന്ത്രപരമായി വിറ്റഴിക്കുക എന്ന നിർദ്ദേശമാണ് നീതി ആയോഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കമ്പനികൾ പുനരുദ്ധരിച്ചതിന് ശേഷമാകും ഓഹരികൾ സ്വകാര്യ മേഖലകൾക്ക് കൈമാറുക. നിലവിൽ ഈ കമ്പനികളിൽ 60% വരെ ഓഹരിയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. 49% ഓഹരികൾ സർക്കാരിന്റെ കയ്യിൽ നിർത്തി ബാക്കി വിറ്റഴിക്കുന്നതിനാണ് നീതി ആയോഗ് ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നഷ്ടത്തിലുള്ള 74 പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ടിൽ 26 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനും 3 സ്ഥാപനങ്ങൾ ലയിപ്പിക്കുന്നതിനും നീതി ആയോഗ് ശുപാർശ ചെയ്യുന്നു. നഷ്ടത്തിലുള്ള 16 കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകളിൽ 14 സ്വകാര്യവൽക്കരിക്കുന്നതിനും നീതി ആയോഗ് നിർദ്ദേശിക്കുന്നു. നീതി ആയോഗിന്റെ ശുപാർശയിൽ വിവിധ മന്ത്രാലയങ്ങളുമായി വിശദമായ ചർച്ച നടത്തിയതിനു ശേഷമാകും കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഫാക്ട് സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ കടുത്ത ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് ജീവനക്കാർ. അടുത്ത മാസം 2 എല്ലാ തൊഴിലാളി സംഘടനകളെയും പങ്കെടുപ്പിച്ച് ദേശീയ തലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് CITU. കേന്ദ്ര സർക്കാരിന് കച്ചവട താൽപര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി.
ഒരു കാലത്ത് സംസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്ന ഫാക്ട് വർഷങ്ങളായി നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്കാണ് നീങ്ങുന്നത്. യു പി എ സർക്കാരിന്റെ കാലം മുതലേ പലതവണ കേന്ദ്ര പാക്കേജിനായി അപേക്ഷിച്ചിട്ടും കിട്ടിയത് 1000 കോടി രൂപയുടെ വായ്പയാണ്. അതും കൊടും പലിശയ്ക്ക്. ഫാക്ടിന് കൈത്താങ് നൽകുന്നതിന് പകരം സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം പ്രതിഷേധാർഹമാണെന്ന് സി ഐ ടി യു പ്രതികരിച്ചു. ശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമരം സെൻട്രൽ പബ്ലിക് സെക്ടർ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ സി ഐ ടി യു വളരെ പ്ലാൻ ചെയ്ത് തന്നെ ഹൈദരാബാദിൽ ഈ ജൂലൈ 2 ഇത് സംബന്ധിച്ചുള്ള ദേശീയ പ്രക്ഷോഭത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാൻ കൊടുക്കാൻ വേണ്ടി യോഗം വിളിച്ചിട്ടുണ്ട്. ഏകപക്ഷീയ നടപടി പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടപടികൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ആ നീതി ആയോഗിന്റെ ശുപാർശ എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. ഫാക്ടിന്റെ കാര്യത്തിൽ മുൻ സർക്കാരിന് നൽകിയ ഉറപ്പ് കേന്ദ്ര സർക്കാർ പാലിക്കണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. അത് പൊതുമേഖലയിൽ തന്നെ നിർത്തണം. അന്ന് കേന്ദ്ര ഗവൺമെന്റ് വെച്ച വ്യവസ്ഥകൾ ഞങ്ങൾ അപ്പാടെ അംഗീകരിച്ചു. ഇനി അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പുറകോട്ട് പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. പുതിയ വ്യോമയാന നയത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വിമാന നിരക്കുകൾ നിയന്ത്രിക്കാൻ നയത്തിൽ നിർദ്ദേശമുണ്ട്. പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ അയച്ചിരുന്നത്. പ്രശാന്ത്, മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അംബ്ലി, വിമാന നിരക്കുകൾ നിയന്ത്രിക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഒരു നയമാണ് അല്പം മുമ്പ് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നയം നടപ്പാക്കുമ്പോൾ 1 മണിക്കൂറുള്ള വിമാനയാത്രയ്ക്ക് പരമാവധി അടിസ്ഥാന നിരക്ക് 2500 രൂപയിൽ കൂടാൻ പാടില്ല എന്നാണ് നയത്തിൽ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം 1.5 മണിക്കൂറിലുള്ള യാത്രയ്ക്കാണെങ്കിൽ 1200 രൂപയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല എന്നും ഈ നയം നിർദ്ദേശിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരു അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി തുടങ്ങിയ യാത്രകൾക്ക് ഈ ഒരു നിരക്ക് ബാധകമാകും. എന്തായാലും ഇപ്പോൾ പ്രധാനമായും ഈ നയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുത്തിയിരിക്കുന്നത് വിമാന സർവീസുകൾ വിദേശത്തേക്ക് തുടങ്ങാനുള്ള ചട്ടങ്ങളിൽ ഇളവ് നൽകി എന്നതാണ്. നേരത്തെ എയർ കേരളയും മറ്റും തുടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ പ്രധാനപ്പെട്ട തടസ്സമായിരുന്നത് ഈ നയമാണ്. 20 വിമാനങ്ങളും ഇതോടൊപ്പം തന്നെ 5 വർഷമെങ്കിലും ആഭ്യന്തര സർവീസിൽ പ്രവർത്തിച്ചവയും മാത്രമേ വിദേശ സർവീസുകൾ നടത്താവൂ എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ചട്ടം. ആ ഒരു ചട്ടം പിൻവലിക്കാനുള്ള ഒരു തീരുമാനം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അധിക ബാഗേജിന് 1 കിലോയ്ക്ക് 300 രൂപയാണ് ഇതുവരെ ഈടാക്കിക്കൊണ്ടിരുന്നത്. അത് 100 രൂപയായി കുറയ്ക്കുക എന്നുള്ള നിർദ്ദേശമാണ് നയത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ ടിക്കറ്റുകൾ, എല്ലാ തരത്തിലുള്ള ടിക്കറ്റുകൾക്കും റീഫണ്ട് ലഭ്യമാക്കണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ക്യാൻസലേഷൻ ഫീയായി ഇപ്പോൾ വിമാന കമ്പനികൾ ഈടാക്കുന്നത് പലപ്പോഴും അടിസ്ഥാന നിരക്കിനേക്കാൾ കൂടുതൽ തുകയാണ്. അടിസ്ഥാന നിരക്കിനേക്കാൾ കൂടുതൽ തുക ഒരിക്കലും റദ്ദാക്കൽ ഫീയായി ഈടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിർദ്ദേശവും ഈ നയത്തിലുണ്ട്. അമ്പിളി, പ്രശാന്ത് രഘുവംശമാണ് വിവരങ്ങൾ നൽകിയത്. ബി ജെ പി ദേശീയ നിർവാഹക സമിതിയുടെ അടുത്ത യോഗം കേരളത്തിൽ നടത്തും. കേരളത്തിൽ ബി ജെ പിയുടെ ശക്തി കൂട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 23 മുതൽ കോഴിക്കോട്ട് നിർവാഹക സമിതി യോഗം ചേരും. അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകും. തമിഴ്നാട്, കേരളം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടാൻ പാർട്ടിയെ സജ്ജമാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചയും യോഗത്തിലുണ്ടാകും. വാർത്തകൾ തുടരുകയാണ്. ആലുവ മുതൽ കലൂർ വരെയുള്ള കൊച്ചി മെട്രോയുടെ നിർമ്മാണം ഇഴയുന്നു. മാസം പകുതിയായിട്ടും തൊഴിലാളികൾക്ക് കരാർ കമ്പനി ഇതുവരെ ശമ്പളം നൽകാത്തതാണ് കാരണം. സ്ഥലം ഏറ്റെടുത്ത് നൽകിയതിലെ കാലതാമസം കാരണം 130 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് നിർമ്മാണ കരാർ കമ്പനിയായ L&T അറിയിച്ചു. ആലുവ മുതൽ കലൂർ വരെയുള്ള കൊച്ചി മെട്രോ നിർമ്മാണത്തിനായി 2013 ജൂണിലാണ് L&Tയുമായി DMRC നിർമ്മാണ കരാർ ഒപ്പുവച്ചത്. 539 കോടി രൂപയ്ക്കായിരുന്നു കരാർ. എന്നാൽ പലയിടത്തും സ്ഥലം ഏറ്റെടുത്ത് നൽകിയത് മാസങ്ങൾക്ക് ശേഷമാണ്. ഇക്കാലമത്രയും നിർമ്മാണത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ വൻ തുകയ്ക്കാണ് വാടകയ്ക്കെടുത്തിരുന്നത്. ഉദാഹരണത്തിന്, ഡ്രില്ലിംഗ് മെഷീന് 1 ആഴ്ചയ്ക്ക് വേണ്ട വാടക തുക 3.5 ലക്ഷം രൂപയാണ്. വാടക ഇനത്തിൽ മാത്രം ഇതിലൂടെ നഷ്ടമായത് കോടിക്കണക്കിന് രൂപയാണ്. പണി നടക്കുന്നില്ലെങ്കിലും ഇതര സംസ്ഥാനത്തു നിന്നെത്തിയ തൊഴിലാളികൾക്ക് അടിസ്ഥാന കൂലിയും നൽകേണ്ടി വന്നു. ഇതുവരെ L&Tക്കുണ്ടായ നഷ്ടം 130 കോടി രൂപയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മാസം പകുതിയായിട്ടും ശമ്പളം മുടങ്ങിയതോടെ തൊഴിലാളികൾ മെല്ലെ പോക്കിലാണ്. നഷ്ടം നികത്താൻ കരാർ പുതുക്കണമെന്നാണ് L&Tയുടെ ആവശ്യം. കൊച്ചി മെട്രോ നിർമ്മാണം ഏപ്രിലിൽ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടെ നിർമ്മാണം ഇഴയുന്നത് അധികൃതർക്ക് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. വ്യവസായ കായിക മന്ത്രി EP ജയരാജന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? നിയമസഭാ സൈറ്റിലെ വിവരമനുസരിച്ച് പ്രീഡിഗ്രിയും ഇലക്ട്രിക്കൽ ഡിപ്ലോമയുമാണ് ജയരാജന്റെ യോഗ്യത. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിൽ SSLC മാത്രമാണ് ജയരാജന്റെ യോഗ്യത. നിയമസഭാ സൈറ്റിൽ പുതിയ MLA മാരുടെയും മന്ത്രിമാരുടെയും വ്യക്തിപരമായ വിവരങ്ങൾ ചേർത്തിട്ടില്ല.
എന്നാൽ 2011 നിയമസഭാംഗങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അടക്കമുള്ള വിവരങ്ങൾ പൂർണ്ണമായുമുണ്ട്. ഇത് പ്രകാരം ഇ പി ജയരാജൻ പ്രീ ഡിഗ്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തീകരിച്ചു എന്നീ യോഗ്യതകളാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ഇതേ വർഷം ജയരാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നാമനിർദ്ദേശപത്രികയും സത്യവാങ്മൂലവും കാണുക. 1969 മാർച്ചിൽ SSLC പാസ്സായി എന്നാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച രേഖപ്രകാരവും കമ്പിൽ മാപ്പിള HSS നിന്നും SSLC പാസ്സായി എന്നാണ് ജയരാജൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിയമസഭാ വെബ്സൈറ്റിലെ പ്രീ ഡിഗ്രിയും ഡിപ്ലോമയും പൂർത്തിയാക്കിയ വിവരം തെറ്റാണോ? ആണെങ്കിൽ MLA ആയിരുന്ന 5 വർഷവും അത് തിരുത്താൻ അദ്ദേഹം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? ഇനി ഇതിനേക്കാൾ രസകരമായ മറ്റൊരു വിവരം കൂടി കാണാം. ഇ.പി. ജയരാജൻ ഇതിനു മുമ്പ് MLA ആയത് 1991 അഴീക്കോട് നിന്നാണ്. നിയമസഭാ വെബ്സൈറ്റ് പ്രകാരം അന്ന് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പ്രീ ഡിഗ്രി. 2016 മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വന്ന വാർത്തകളിൽ യോഗ്യത ഡിപ്ലോമ. മന്ത്രിയും MLA വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമല്ല. പക്ഷേ പ്രധാനമന്ത്രിയുടെ പോലും വിദ്യാഭ്യാസ യോഗ്യത തർക്കവിഷയമാകുന്ന ഒരു രാജ്യത്ത് പൊതുസമൂഹത്തിന് മുമ്പാകെ വരുന്ന വിവരങ്ങൾ സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ഒരു മന്ത്രിക്കില്ലേ? ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഭാവ അഭിനയത്തിന്റെ പാഠശാലയായിരുന്ന നടൻ സത്യൻ ഓർമ്മയായിട്ട് 45 വർഷം. മലയാളികളുടെ പ്രിയ നടനെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ്.